നമസ്കാരം. കൂദാശ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് തനിക്കും ഭാര്യ വാണി വിശ്വനാഥനുമെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത സംഭവത്തിൽ പ്രതികരണവുമായി നടൻ ബാബുരാജ് രംഗത്ത്. തന്റെ നിർമ്മാണ കമ്പനി വഴിയാണ് സിനിമ റിലീസായതെന്നും സിനിമയുടെ ഫ്ലെക്സ് ബോർഡ് വയ്ക്കാൻ താനാണ് പണം ചിലവാക്കിയതെന്നും താരം പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സിനിമാ താരങ്ങളായ ബാബുരാജിനും വാണി വിശ്വനാഥനുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. തിരുവില്ലാമല സ്വദേശി റിയാസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം കൈപ്പറ്റി വഞ്ചിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. റിയാസ് നൽകിയത് വ്യാജ പരാതിയാണെന്നാണ് ബാബുരാജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. താമസം, ഭക്ഷണം എല്ലാം എന്റെ റിസോർട്ടിലായിരുന്നെന്നും അന്ന് ഷൂട്ടിംഗ് ചിലവിലേക്കായി നിർമ്മാതാക്കൾ പണം അയച്ചത് റിസോർട്ടിന്റെ അക്കൗണ്ട് വഴിയാണെന്നും ഏകദേശം 80 ലക്ഷത്തിൽ താഴെയാണ് അവരുടെ ആവശ്യപ്രകാരം ഷൂട്ടിംഗ് ചിലവിലേക്കായി അയച്ചതെന്നും സിനിമ പരാജയമായിരുന്നെന്നും അദ്ദേഹം പറയുന്നു. ഞാൻ അഭിനയിച്ചതിന് ശമ്പളമൊന്നും വാങ്ങിയില്ല, താമസം ഭക്ഷണം ചിലവുകൾ ഒന്നും തന്നില്ല, എല്ലാം റിലീസ് ശേഷം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ബാബുരാജ് പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഡിനു തോമസ് സംവിധാനം ചെയ്ത് റിയാസ് ഒമർ എന്നിവർ നിർമ്മാതാക്കളായ OMR പ്രൊഡക്ഷൻസ് 2017 പുറത്തിറക്കിയ കൂദാശ സിനിമ മൂന്നാറിൽ വെച്ചാണ് ഷൂട്ടിംഗ് നടന്നത്. താമസം ഭക്ഷണം എല്ലാം എന്റെ റിസോർട്ടിലായിരുന്നു. അന്ന് ഷൂട്ടിംഗ് ചിലവിലേക്കായി നിർമ്മാതാക്കൾ പണം അയച്ചത് റിസോർട്ടിന്റെ അക്കൗണ്ട് വഴിയാണ്. ഏകദേശം 80 ലക്ഷത്തിൽ താഴെയാണ് അവരുടെ ആവശ്യപ്രകാരം ഷൂട്ടിംഗ് ചിലവിലേക്ക് അയച്ചത്. സിനിമ പരാജയമായിരുന്നു. ഞാൻ അഭിനയിച്ചതിന് ശമ്പളം ഒന്നും വാങ്ങിയില്ല, താമസം ഭക്ഷണം ചിലവുകൾ ഒന്നും തന്നില്ല, എല്ലാം റിലീസിന് ശേഷം എന്നായിരുന്നു പറഞ്ഞത്. നിർമ്മാതാക്കൾക്ക് അവരുടെ നാട്ടിൽ ഏതോ പോലീസ് കേസ് ഉള്ളതിനാൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാതെയായപ്പോൾ VB ക്രിയേഷൻസ് എന്ന എന്റെ നിർമ്മാണ കമ്പനി വഴിയാണ് റിലീസ് ചെയ്തത്. കൂടാതെ കേരളത്തിൽ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ 18 ലക്ഷത്തോളം ഞാൻ ചിലവാക്കുകയും ചെയ്തിരുന്നു. സാറ്റലൈറ്റ് അവകാശം വിട്ടുതരണമെന്ന് നിർമ്മാതാക്കളുടെ ആവശ്യപ്രകാരം ഞാൻ കുറെ പരിശ്രമിച്ചു, എന്നാൽ അത് നടന്നില്ല. പിന്നീട് ആ ആവശ്യം ഭീഷണിയായപ്പോൾ ഞാൻ ആലുവ SP ഓഫീസിൽ പരാതി നൽകി. എല്ലാ രേഖകളും കൊടുത്ത് നിർമ്മാതാക്കൾ പലവട്ടം വിളിച്ചിട്ടും പോലീസ് സ്റ്റേഷനിൽ വന്നില്ല. സത്യം ഇതായിരിക്കെ അവർ മറ്റു ചിലരുടെ ഉപദേശപ്രകാരം എനിക്കും ഈ സിനിമയുമായി ഒരു ബന്ധം പോലും ഇല്ലാത്ത വാണിക്കുമെതിരെ ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുകയാണ്. കൂദാശ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുമെന്നിരിക്കെ ഇപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്നത് കള്ളക്കേസാണ്. അതിന് എതിരെ ഞാൻ കോടതിയെ സമീപിക്കും. 2017 കാലത്തെ ഇതുപോലുള്ള കേസുകൾ കുത്തിപ്പൊക്കി എന്നെ അപമാനിക്കാൻ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറയാം, ഇനി ആകാശം ഇടിഞ്ഞു വീണാലും എന്റെ നിലപാടുകളിൽ ഞാൻ ഉറച്ചു നിൽക്കും. കൂദാശ എന്ന സിനിമയുടെ നിർമ്മാണത്തിനായി ബാബുരാജ് 3.14 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് നിർമ്മാതാക്കളിൽ ഒരാളായ റിയാസിന്റെ പരാതി. ലാഭമോ മുടക്കുമുതലോ നൽകിയില്ലെന്നും 2017 മുതൽ പരിചയക്കാരായ ഇവർക്ക് ഒറ്റപ്പാലത്തെ ബാങ്ക് ശാഖ വഴിയാണ് പണം കൈമാറിയതെന്നും പരാതിയിൽ പറയുന്നു. ആദ്യം 30 ലക്ഷം രൂപ നൽകി, പിന്നീട് വിവിധ ഘട്ടങ്ങളിലായാണ് ബാക്കി പണം കൈമാറിയത്. തൃശൂരിലും എറണാകുളത്തുമാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതെന്നും പരാതിക്കാരൻ പറയുന്നു.